നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസം പതിനാറാം തീയതി വെള്ളിയാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് പങ്കുവെക്കുന്നത് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന മുഴുവൻ ഗുണഭോക്താക്കളും ശ്രദ്ധിച്ചിരിക്കണം പുതിയ അറിയിപ്പാണ് ലഭിച്ചിരിക്കുന്നത് അറിയാതിരുന്നാൽ മാർച്ച് മാസം മുതൽ നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കുകയില്ല നിങ്ങളുടെ പെൻഷൻ തടയും പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ തുക നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ് ഇവർക്കെല്ലാം അക്കൗണ്ടിൽ ലഭ്യമാവുക നാലായിരം രൂപയാണ് എന്നാൽ പന്ത്രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് എല്ലാവർക്കും ലഭിക്കുകയുമില്ല എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ വിവിധ വിഭാഗങ്ങൾക്ക് ഓരോ മാസവും അറുന്നൂറ് രൂപ അക്കൗണ്ടുകളിലേക്ക് ലഭ്യമാക്കും ഇതിനാവശ്യമായിട്ടുള്ള തുക സർക്കാർ വകയിരുത്തി പ്രധാന അറിയിപ്പുകളുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം എല്ലാവരും വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രദ്ധിക്കണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനക്ഷേമ പദ്ധതികളും ഓരോ ദിവസത്തെയും പ്രധാനപ്പെട്ട അറിയിപ്പുകളും ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുവാൻ ഒന്ന് ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും നിങ്ങൾ മറക്കരുത് ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യുവാനും ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് നേരെ വിശദാംശങ്ങളിലേക്ക് വരാം ഒന്നാമത്തെ അറിയിപ്പിലേക്ക് വന്നാൽ മൊബൈൽ റീചാർജിംഗിൽ മാറ്റം വരികയാണ് മൊബൈൽ കമ്പനികൾ ഇരുപത്തിയെട്ട് ദിവസത്തേക്ക് റീചാർജ് ചെയ്ത് ഒരു മാസം എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന ആ ഒരു ഏർപ്പാട് ഇനി നടക്കുകയില്ല ഇനി മുപ്പത് ദിവസം തന്നെ റീചാർജ് ചെയ്ത് നൽകണം എല്ലാ മാസവും ഒരേ തീയതിയിൽ പുതുക്കാവുന്ന റീചാർജ് പ്ലാനും തയ്യാറാക്കി ഉപഭോക്താക്കളിൽ നിന്ന് കൂടുതൽ പരാതി ഉയർന്നതിനെ തുടർന്നാണ് നടപടി അതേസമയം മുപ്പത് ദിവസവും മുപ്പത്തി ദിവസവും മാറി മാറി വരുന്ന മാസങ്ങളിൽ കൃത്യമായ ഒരു തീയതി നിശ്ചയിക്കാൻ സാധിക്കില്ല ഫെബ്രുവരിയിൽ ഇരുപത്തിയെട്ട് ദിവസവും ഇരുപത്തിയൊമ്പത് ദിവസങ്ങളും മാറി വരാറുണ്ട് ഈ പ്രശ്നം നേരിടാൻ എല്ലാ മാസവും അവസാന ദിവസം പുതുക്കാൻ സാധിക്കുന്ന പ്ലാനുകളും വേണമെന്നും ട്രൈ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇനി രണ്ടാമത്തെ റിയിപ്പിലേക്ക് വന്നാൽ നല്ല ഭക്ഷണം നാടിന്റെ അഭിമാനം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് എല്ലാ ജില്ലകളിലും സ്പെഷ്യൽ സ്കോഡ് രൂപീകരിച്ച് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിശോധനയിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് സ്ഥാപനങ്ങൾ പരിശോധിച്ചു ഇതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് സ്ഥാപനങ്ങൾക്ക് ഫൈൻ ചുമത്തി നോട്ടീസ് നൽകി വൃത്തിഹീനവും ലൈസൻസ് ഇല്ലാതെയും പ്രവർത്തിച്ച പതിനാറ് സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചു നൂറ്റിയെട്ട് പാക്കറ്റ് കേടായ പാല് പന്ത്രണ്ട് കിലോ ഇറച്ചി ഇരുപത് കിലോ മത്സ്യം അറുപത്തിനാല് കിലോ കേടായ പഴവർഗ്ഗങ്ങളും മറ്റ് ഭക്ഷ്യധാന്യങ്ങളും പിടിച്ചെടുത്ത് നശിപ്പിച്ചു ഇനി മൂന്നാമത്തെ അറിയിപ്പിലേക്ക് വന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ക്ഷേമ പെൻഷൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ അതുപോലെ തന്നെ വികലാംഗ പെൻഷൻ വാർദ്ധക്യ പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ എന്നിവ വാങ്ങുന്നവരെല്ലാവരും തന്നെ പുതിയ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഉയർന്ന വരുമാനമുള്ളവർ അതായത് ഒരു ലക്ഷം രൂപയിൽ വാർഷിക വരുമാനമുള്ളവരാണെങ്കിൽ അങ്ങനെയുള്ള എല്ലാ ആളുകളും ഈ ഒരു പെൻഷൻ പട്ടികയിൽ നിന്ന് ഇനി പുറത്താകും അങ്ങനെയുള്ളവർക്കൊന്നും തന്നെ ഇനി മാർച്ച് മാസം മുതൽ പെൻഷൻ ലഭിക്കുകയില്ല ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കാതെ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവരുടെ പെൻഷൻ തടയുകയും ചെയ്യും വില്ലേജ് ഓഫീസിൽ നിന്ന് വരുമാന സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള രേഖകൾ അതുപോലെ തന്നെ ആധാറും നിങ്ങൾ സമർപ്പിക്കേണ്ടി വരും ഇനി നാലാമത്തെ അറിയിപ്പിലേക്ക് വന്നാൽ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പതിനൊന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കാത്ത ഗുണഭോക്താക്കൾക്ക് എല്ലാവർക്കും തന്നെ പന്ത്രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റായി അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക നാലായിരം രൂപയായിരിക്കും ഒക്ടോബർ മാസം ആദ്യവാരത്തിൽ വിതരണം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നാല് മാസത്തെ ഇടവേളകളിലാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി രണ്ടായിരം രൂപ വെച്ച് വിതരണം നടക്കുന്നത് അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ മാസം മുതൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു തുക അക്കൗണ്ടുകളിൽ പ്രതീക്ഷിക്കാവുന്നതാണ് അനർഹമായി ഇതുവരെ തുക കൈപ്പറ്റിയിട്ടുള്ള ആളുകൾക്കൊന്നും തന്നെ പന്ത്രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് ലഭ്യമാവുകയില്ല ഭൂമി സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ എയിംസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക അതുപോലെ തന്നെ ഇ കെ പൂർത്തിയാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകൾക്കാണ് പന്ത്രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് ലഭ്യമാവുക ഇനി അഞ്ചാമത്തെ അറിയിപ്പിലേക്ക് വന്നാൽ സംസ്ഥാനത്ത് ആശ്വാസ കിരണം പദ്ധതി പ്രകാരമുള്ള സഹായം വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തുക സർക്കാർ വകയിരുത്തി മുഴുവൻ സമയം പരിചരണം ആവശ്യമായിട്ടുള്ള ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും കിടപ്പ് രോഗികളെയും പരിചരിക്കുന്നവർക്കാണ് പ്രതിമാസം ആശ്വാസകിരണം പദ്ധതി പ്രകാരം അറുന്നൂറ് രൂപ ലഭ്യമാക്കുന്നത് പദ്ധതിക്കായി പത്ത് കോടി രൂപ വിതരണം ചെയ്യുവാൻ ഉത്തരവായി സംസ്ഥാനത്തെ എല്ലാ ഗുണഭോക്താക്കളുടെയും ലൈഫ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ആധാർ ലിങ്കിങ് നടപടികൾ രണ്ട് മാസത്തിനകം പൂർത്തിയാക്കണം എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് പൊതുജനങ്ങളുടെ അറിവിലേക്കായി അഞ്ചോളം പ്രാധാന്യമുള്ള അറിയിപ്പുകളുടെ വിശദാംശങ്ങളാണ് പങ്കുവച്ചത് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കാൻ മറക്കരുത് പുതിയ ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതായിരിക്കും അനൂപ് സൈനിങ് ഓഫ്